പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് നമ്മുടെ രാജ്യത്തും ലോകത്തും സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. അതിന് മുഖ്യ കാരണം 2016-21 കാലഘട്ടത്തിലെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലുകളാണ് എന്ന് നമുക്കേവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഭൗതികവും അക്കാദമികവുമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളാകെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി പുതുമയാർന്ന ഒട്ടേറെ ഭൗതിക സൗകര്യങ്ങളും അക്കാദമിക രംഗത്തെ നൂതനങ്ങളായ ഇടപെടലുകളും അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവുമൊക്കെ ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം വിദ്യാഭ്യാസ രംഗത്ത് നൂതനങ്ങളായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യാനും അത് വരും തലമുറയ്ക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുമൊക്കെ അനുകരിക്കത്തക്ക രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിനെ ലിഖിത രൂപത്തിലും ഡിജിറ്റൽ രൂപത്തിലും രൂപപ്പെടുത്തുന്നതിന് നാം വളരെ പിന്നിലായിരുന്നു എന്നുള്ളത് വളരെ വൈകി SERT തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം SERT ഏറ്റെടുത്തത്. 2019-20 കാലഘട്ടത്തിൽ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ 4 വിഭാഗങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട 24 മികവുറ്റ അക്കാദമിക പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 24 വീഡിയോകൾ. അത് വീഡിയോ രൂപത്തിലും അതോടൊപ്പം തന്നെ ലിഖിത രൂപത്തിലും ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ മേഖലയിലെ അക്കാദമിക വിദഗ്ധരടങ്ങുന്ന സമിതിയാണ് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ക്ഷണിച്ചു വരുത്തിയ ഈ പ്രോജക്റ്റുകളൊക്കെ തന്നെ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും നേർസാക്ഷ്യങ്ങൾ എന്ന പേരിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപക സമൂഹം, വിദ്യാർത്ഥി സമൂഹം, രക്ഷാകർത്തൃ സമൂഹം, പൊതുസമൂഹം, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനത്തിലൂടെയാണ് ഞങ്ങളിത് സാധ്യതപ്രായമാക്കിയിരിക്കുന്നത്. ഇത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കേറെ പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ 24 നേർസാക്ഷ്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കും തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിലേക്കുമായി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ ഇത് ഔപചാരികമായി അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പഠിക്കുന്നതെന്തിന്? അറിവ് നേടാൻ. നേടിയറിവാൽ സ്വയം മാറാൻ. മാറ്റത്തിന് വിധേയമായ ശേഷം സമൂഹത്തെ മാറ്റാൻ. അങ്ങനെ മാനവികതയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് പറന്നുപൊങ്ങാൻ. ഈ ലക്ഷ്യം സാധൂകരിക്കുന്നതിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളെ പരുവപ്പെടുത്തി നിറമുള്ള സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുന്ന കോടാലി ഗവൺമെന്റ് LP സ്കൂൾ എന്ന സ്നേഹവീടിന്റെ ഉള്ളറകളിലേക്ക്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എപ്പോഴും ചരിത്രം സൃഷ്ടിക്കുന്നതും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്കൂളാണ് GLPS കോടാലി. തൃശൂർ ജില്ലയിലെ ചാലക്കുടി ഉപജില്ലയിലെ ഈ കോടാലി ഗവൺമെന്റ് സ്കൂൾ നാട്ടുകാരുടെയും
പൊതുജനത്തിൻ്റെയും അതുപോലെ തന്നെ പൂർവ്വ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഏറ്റവും നികഞ്ഞ സപ്പോർട്ട് കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനം മുന്നോട്ട് വെക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പുതുമയാർന്ന ആശയങ്ങൾ ആവിഷ്കരിച്ച് വിദ്യാലയത്തെ പാഠപുസ്തകമാക്കി മാറ്റി വിനോദത്തിന്റെ പടവുകളിലൂടെ വിജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയം. ഒന്നായി നിന്നാൽ നന്നായി നേടാം എന്ന് വിദ്യാഭ്യാസ മേഖലയെ കാട്ടിക്കൊടുക്കാൻ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത്. കുട്ടികൾക്ക് ജന്മസിദ്ധമായി ലഭിച്ച സർഗശേഷികളുടെ പരിപോഷണത്തിനായി വിദ്യാലയത്തിൽ പ്രാവർത്തികമാക്കിയ 36 നൈപുണികളുടെ മേളനമാണ് കേളീരവം ടാലന്റ് അക്കാദമി. മികവുകൾ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് നാടിനു പ്രിയതരമാക്കി വിദ്യാലയം സമൂഹ നന്മയ്ക്ക് എന്ന സന്ദേശത്തിന് ആക്കം കൂട്ടുവാനും മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാകുവാനും ടാലന്റ് അക്കാദമിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. കുട്ടികളിൽ നൈസർഗികമായ കഴിവുകളെ വളരെ കുട്ടിക്കാലത്തെ കണ്ടെത്തുവാനും അത് പ്രോത്സാഹിപ്പിച്ച് അവരുടെ പഠനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അക്കാദമിക് മേഖലകളിൽ വലിയ ഉണർവുണ്ടാക്കുവാനും ഈ കേളീരവം പദ്ധതിയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നു. നൃത്തത്തോടുള്ള ആഭിമുഖ്യം 1-ാം ക്ലാസ്സിൽ തന്നെ കണ്ടറിഞ്ഞ് ഞങ്ങളുടെ പാദങ്ങൾക്ക് ഉറപ്പും കരുത്തും പകർന്നത് ഈ വിദ്യാലയമാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കി ഞങ്ങൾക്ക് കൈവന്ന ഈ ഭാഗ്യത്തിന് ഈ സ്കൂൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന സത്യം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കും. മികച്ച പ്രവർത്തനങ്ങൾ പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതിന്റെ പ്രധാന കാരണം സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് എന്നത് പരമാർത്ഥമാണ്. അതിനുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തിയിട്ട് പദ്ധതി പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഉദ്ദേശലക്ഷ്യം സാധ്യമാവൂ എന്ന തിരിച്ചറിവ് വിദ്യാലയ വിജയവഴികളിൽ എന്നും വഴിവിളക്കായിട്ടുണ്ട്. അതിനാൽ ടാലന്റ് അക്കാദമിയുടെ പ്രവർത്തനത്തിനായി മാത്രം പ്രതിമാസം ഓരോ അധ്യാപകരും 1,000 രൂപ വീതം സംഭാവന ചെയ്ത് സമാഹരിക്കുമ്പോൾ വാർഷിക മൂലധനം 240,000 രൂപയാകും. ഈ സംഖ്യ കൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് യാതൊരു ബാധ്യതയുമില്ലാതെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും ടാലന്റ് അക്കാദമിയുടെ ഗുണഭോക്താക്കളായി മാറുന്നു എന്നത് കൂട്ടായ്മയുടെ ഒരു വിജയഗാഥ തന്നെയാണ്. ഈ വിദ്യാലയത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ഒരുപറ്റം രക്ഷിതാക്കളുടെ കൂട്ടായ്മ, ഇവിടെ അവർ പഠിച്ചുപോയി, അവരുടെ മക്കൾ പഠിച്ചുപോയി, എന്നിട്ടും വിദ്യാലയം വിട്ടുപോകാതെ രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഈ വിദ്യാലയത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന അവരുടെ സേവനം, അവരുടെ സമർപ്പണം, അത് തന്നെയാണ് കോടാലി സ്കൂളിനെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നതെന്ന് നന്ദിയോടുകൂടി പറയട്ടെ. അക്കാദമിക ലെവലിലായുള്ള കാര്യങ്ങൾ അധ്യാപകർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവർക്ക് ഭൗതികമായ സാഹചര്യങ്ങളും അതുപോലെ തന്നെ അക്കാദമിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന എല്ലാ തരം പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് PTA വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ശക്തമായൊരു കൂട്ടായ്മയായി ഇന്ന് ഈ സ്കൂളിൽ നിലനിൽക്കുകയാണ്. ടാലന്റ് ലാബിലെ ഇനങ്ങളിൽ താല്പര്യമുള്ള അധ്യാപകരും
രക്ഷിതാക്കളും കൂടി പഠിതാക്കളാകയാൽ പ്രവൃത്തി സമയത്തിന് ശേഷവും വിദ്യാലയത്തിൽ അധ്യാപക രക്ഷാകർതൃ സാന്നിധ്യം ഉറപ്പാക്കുകയും പരിശീലനം സുഗമമായി നടക്കുകയും ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ കുട്ടികളിൽ പഠനത്തിന് വലിയ താല്പര്യമുണ്ടാകുകയും അതുപോലെ തന്നെ അക്കാദമികമായ വലിയ നേട്ടങ്ങളിലേക്ക് അവര് മുന്നേറുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ്. ഒപ്പം തന്നെ PTA പിന്തുണ, അധ്യാപകരുടെ ആത്മസമർപ്പണം, പൊതുസമൂഹത്തിന്റെ വലിയ ഒരു ശ്രദ്ധയും പിന്തുണയും ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഭാഷാ ലാബിൽ ഓരോ ക്ലാസ്സിലും നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ അവതരണ വേദിയാണ് അസംബ്ലി. മികവുകൾ എല്ലാ കുട്ടികൾക്കും കാണുവാനും അനുകരണീയമായ മാതൃകകൾ പകർത്തുവാനും നൂതനമായവ ആവിഷ്കരിക്കുവാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു. ഈ പുതിയ കൊറോണ വൈറസിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടത് ഇനി എങ്ങനെയാണ് ഈ കൊറോണ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നതെന്നറിയോ? രോഗം ബാധിച്ച ആളുടെ സ്രവങ്ങളിലൂടെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത്. എന്താണോ അവിടെ കാണുന്നത് അത് വ്യക്തമായി ഉറക്കെ വായിക്കണം. തയ്യാറല്ലേ? എവിടെയാണോ മീനാക്ഷി സ്വരവണ്ടി നിർത്തുന്നത് അവിടെ കാണുന്നത് നിങ്ങൾ ഉറക്കെ വായിക്കണം കേട്ടോ. കുട്ടിയുടെ കൗതുക കണ്ണിന്മേൽ പുതുമയുടെ പൂക്കാലം തീർക്കുന്ന പഠനോപകരണങ്ങളിലൂടെ താഴ്ന്ന ക്ലാസുകളിൽ തന്നെ ഭാഷയ്ക്ക് ശക്തമായ അടിത്തറ പ്രാപ്തമാക്കി ആത്മവിശ്വാസത്തോടെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഭാഷാ ലാബിലൂടെ. അങ്കണത്തിൻ അലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ ജാതമോദം അതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ. എന്റെ പനിനീർ ചെടി എന്ന കവിത അസലായില്ലേ? കുട്ടികളിലെ നിരീക്ഷണ പാഠവും വർദ്ധിപ്പിക്കുവാൻ ഇത് നല്ലൊരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുട്ടികൾ അത്രയും ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് മാണിക്യ ചെമ്പഴുക്ക കൈമാറുന്നതും അത് ആരുടെ കയ്യിലാണെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിയുന്നതും അവരുടെ നിരീക്ഷണ പാഠവത്തിന്റെ കഴിവ് തന്നെയാണ്. Of using English language of the students. It helps to provide necessary help to become confident and fluent using English language beyond their learning activities. How are in this morning? Very well, I thank you. Run away. പ്രശസ്ത കലാകാരന്മാരുടെ ശിക്ഷണത്തിൽ നൃത്തം, സംഗീതം, അഭിനയം, ചെണ്ട എന്നീ കലാരൂപങ്ങൾ ഇളം പ്രായത്തിൽ തന്നെ സ്വായത്തമാക്കുവാനും സംഘടിപ്പിച്ചിട്ടുള്ള സർഗ സല്ലാപവേദിയാണ് ആർട്സ് ലാബ്. ക്യാമ്പസ് തന്നെ പാഠപുസ്തകം എന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസക്തവാക്യം ഈ സ്കൂളിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഞങ്ങള് ഒരു 5 മണിയോടുകൂടി ഞങ്ങളുടെ ആൾക്കാരോട് എത്തും. ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു 10-15 പേരുണ്ട്. ഒരു 8 മണിയെത്തി പിരിഞ്ഞ് പോകുള്ളൂ. അവിടെ ഞങ്ങൾക്ക് പത്രം വായിക്കൽ, നാട്ടുകാർ വിശേഷങ്ങൾ പറയൽ, പിന്നെ മാസികൾ നോക്കലൊക്കെ ഞങ്ങളുടെ പണി. ഒരു 60-70-80-90 വയസ്സ് വരെ ആൾക്കാരുണ്ട് ഇതിൽ. ഇപ്പോൾ കുഞ്ഞിക്കൈകൾ കൊണ്ട് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിശ്രമ സമയങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും കൈത്തൊഴിലിന്റെ ചരിത്രവും സാംസ്കാരിക മൂല്യവും തിരിച്ചറിയുന്നതിനും വേണ്ടി ഫാബ്രിക് പെയിന്റിംഗ്, ചിത്രത്തുന്നൽ, മെറ്റൽ എൻഗ്രേവിംഗ്, പാവനിർമ്മാണം, വെജിറ്റബിൾ പ്രിന്റിംഗ്, തഴയോല ഉൽപ്പന്നങ്ങൾ, നെറ്റ് നിർമ്മാണം, പേപ്പർ ക്രാഫ്റ്റ്, ചോക്ക് നിർമ്മാണം, ചവിട്ടി നിർമ്മാണം, ബുക്ക് ബൈൻഡിംഗ് എന്നീ ഇനങ്ങളുടെ പരിശീലനമാണ് കരകൗശല ലാബിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവനാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിയേ, ഈ കുട്ടി ഇതെവിടെയാ?
ഈ ഗെയിം ഒന്ന് തീർക്കട്ടെ എന്റെ മുത്തശ്ശ. സമയം എത്ര എന്റെ കുട്ടിയെ, ഇപ്പൊ വരും സ്കൂൾ വണ്ടി. വരണോ മുത്തശ്ശ? മൊബൈലും തോണ്ടിക്കൊണ്ടിരുന്നോ? എനിക്ക് വയസ്സ് 80 ആയി, ഇപ്പോഴും കാണാനും വായിക്കാനും കന്നഡയൊന്നും വേണ്ട. ഇങ്ങനെ പോയാ നിനക്കുടനെ കന്നഡ വേണ്ടി വരും. കലികാലം ലാണ്ട് എന്താ പറയാ? ശിവ ശിവ. ദേ ഞാൻ റെഡിയായി മുത്തച്ഛ. മുത്തച്ഛൻ പറഞ്ഞത് നേരാണ്. എന്റെ കണ്ണിനൊരു ചൊറിച്ചിലും നീച്ചലോ ഒക്കെയുണ്ട്. ഇനി ഞാൻ മൊബൈലിൽ കളിക്കില്ല. എന്റെ മുത്തച്ഛന് സന്തോഷമായോ? ടാറ്റാ, ബൈ ബൈ. My mother. Your mother? Yes. From the day begins, she plays different roles every day without any break. What do you mean? When I'm hungry, she will be a good cook. When I'm sick, she nurses me with no time limits. Sometimes a teacher. She becomes a good friend to share all my emotions. For me, she is everything. All mothers are doing the same. What is the specialty of your mother? She has no legs, but still she has no exceptions on doing her duties as a mother. She is there for me every time. She is a wonder for me. കരകൗശല ലാബിലൂടെ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ ക്ലാസ് മുറികളിലെ പഠനോപകരണങ്ങളായി മാറുമ്പോൾ ഓരോ ക്ലാസ് മുറികളും കുട്ടികൾക്ക് താല്പര്യ പഠന സങ്കേതങ്ങളായി മാറുന്നു. കായികക്ഷമത ഉറപ്പാക്കി ഊർജ്ജസ്വലരായ കുട്ടികളെ വാർത്തെടുത്ത് ആരോഗ്യമുള്ള തലമുറയെ നാടിന് സമ്മാനിക്കുന്ന ഉണർവിന്റെ തട്ടകമാണ് കായിക ലാബ്. കുളംകര ഇതൊരു നാടൻ കളിയാണ്. ഇതിലൂടെ കുട്ടികളുടെ ചിന്താശേഷി, ശ്രദ്ധ, കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനുള്ള കഴിവ് എന്നിവ വർദ്ധിക്കുന്നു. അങ്കണത്തിൻ അലങ്കാരം.